ഇല്ലെങ്കിൽ പ്രശ്ന സംഭാവന ചെയ്താളുടെ പേര് മെയ്റ്റിലൂടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലേ? പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ 2000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ കറക്റ്റ് അപ്പുറത്ത് നിന്ന് ആ പെണ്ണുങ്ങൾ കൊടുത്ത പെണ്ണുങ്ങൾ മറ്റേ പെണ്ണുങ്ങളെ തോണ്ടിയിട്ട് അതിന് അതിനെ കൊടുത്തിന് പേര് പറയാൻ ആഗ്രഹമില്ല എന്ന് പറയും. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സോക്ക ഇതാ നമ്മുടെ ഒരു മഹാന്മാർ ഇതൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ അമല് ചെയ്തിട്ടും അവരാരും അറിയിക്കില്ല. ആമർ ഇബ്നു ഖൈസ് റളിയല്ലാഹു ഖുർആൻ ഖത്മോദി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു, ഉടനെ പുതപ്പിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചു ഖുർആൻ. ആൾ വന്നു, ആ അതുകാര്യം സംസാരിച്ചു, ആ ഓക്കെ പോയിക്കോ, ബാക്കി ഖുർആൻ ഒരു ഓതുക. നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ റമദാനിൽ ഒരാൾ റൂമിൽ, ആ തുറന്നോളി സുഹൃത്ത് യൂസഫ് ഒന്ന് തീർത്തോട്ടെ, കഴിഞ്ഞ റമദാനിൽ 3 ഹത്തേ തീർത്തിട്ടുള്ളൂ, ഈ കൃഷി 2 5 വെള്ളത്തിലേക്കുണ്ടാവും. പറയാതെ പോയ ചങ്ങന്മാരെ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മുടെ ഇബാദത്ത് അല്ലെങ്കിൽ ലൈവ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. എന്തിന്? ആരെ കാണിക്കാം? നമ്മളിൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ എന്നല്ലേ വജ്ജഹത്തൂലി പറയണത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതി, ഇശാ നിസ്കരിക്കുമ്പോൾ സൂറത്ത് ഓതാതെ റുക്കു സുജൂദ് ഒക്കെ ചെയ്യാം, എന്നിട്ട് 2 രക്അത്തിൽ എഴുന്നേറ്റ് പാരോ വെക്കുന്ന തോണ്ടി, അപ്പോണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു അലംതറ കൈഫ അതെന്താ ഓതിയെ വേക്കിലെ ആളുണ്ട്, എന്നിട്ട് 1 ഓതെ വേക്കിലെ ആളില്ല, അപ്പൊ മുമ്പിൽ തള്ളായിരിക്കാം. നമ്മളിപ്പോ ഒരു പോസ്റ്റർ ഒട്ടിക്കുക സോൺ ലീഡേഴ്സ് അല്ലെങ്കിൽ സെക്ടർ ഭാരവാഹികൾ, അപ്പൊ ജില്ലന്റെ നേതാക്കൾ, സ്റ്റേറ്റ് നേതാക്കൾ, സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് പോവുക. നമുക്ക് ഭയങ്കര ഹാപ്പി. ശരിക്കും അല്ലാഹ് കാണുന്നില്ലല്ലേ, ശരിക്കും നമുക്ക് ഹാപ്പി വേണ്ടത്, ലീഡേഴ്സ് കാണുന്നില്ല.